എന്റെ മേജർ സാറേ, ഒന്ന് പതുക്കെ പതുക്കെ, അല്ലെങ്കിൽ ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം കഴിക്കും. പിന്നെ അത്താഴത്തിന് ശേഷം ഐസ്ക്രീം കഴിക്കുന്ന പോലെ നമ്മളെല്ലാം കഴിക്കും. ഗുരു, ഞാൻ ഈ കാടിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടെ വലിയ സിംഹവും ആനയും കരടിയൊക്കെ അത്താഴം കഴിഞ്ഞിട്ട് വാക്കിംഗ് പോകാറുണ്ടത്രേ. കൂടാതെ ഇവിടെ ഒരു ക്രൂരനായ കരടിയുണ്ട്, അത് ഡാൻസും കളിക്കും. അതേടാ എന്റെ പ്രിയപ്പെട്ട ബോലെ, അതിനെ കാണുവാൻ വേണ്ടി ധാരാളം ആൾക്കാർ ഈ കാട്ടിലേക്ക് വരാറുണ്ട്. നാളെ പോകാം. ജവാന്മാർ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മൃഗങ്ങളുള്ള സ്ഥലത്തുനിന്ന് വളരെ ദൂരെയാണ്. സുർത്താൽ നഗറിലെ നിവാസികളുടെ ശ്രദ്ധയ്ക്ക്, ഈ രാത്രിയിൽ എല്ലാവരുടെയും പേടി വർദ്ധിക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങാം. പറഞ്ഞത് ശരിയാണ്, ഇനി ജവാന്മാർ ഓരോരുത്തരായി അവരവരുടെ കഴിവുകൾ ഇവിടെ പ്രദർശിപ്പിക്കേണ്ടതാണ്. തുടങ്ങി കൊളു. ഇനിയാണ് വരാൻ പോകുന്നത് ഹസ്നയുടെ കളി. അടുത്തതായി ടാലന്റ് കാണിക്കുന്നത് ആരാണ്? ഓഹോ, എന്റെ പപ്പടത്തിന്റെ ജാലവിദ്യ കണ്ടോ. എന്റെ ഈശ്വരാ, പപ്പടം കൊണ്ടുണ്ടാക്കിയ എന്റെ താജ്മഹൽ പോയല്ലോ. ഇനി അടുത്തത് എന്റെ ഊഴമാണ്. ഇവനെ ബോധം കെടുത്തിയതായിരുന്നല്ലോ, ഇവനെങ്ങനെ ഇവിടെ വന്നു? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ അത്ര ചെറിയ ആളല്ല. നിങ്ങൾ എന്നെ പുറന്തള്ളിയാലും ഞാൻ അകത്തേക്ക് വരും. കാട്ടിലെന്താണ് രാത്രിയിൽ എല്ലാവർക്കും കൂടെ ഒരു യാത്ര? കിട്ടി ഒരു ചാൻസ്, അടിക്കണം ഒരു സെക്സ്. ഞാനിപ്പോൾ നല്ലൊരു പാട്ട് പാടാൻ പോവുകയാണ്, അത് കേട്ടു കഴിഞ്ഞാൽ സന്തോഷിക്കും ഇവിടെയുള്ള മുതിർന്നവരും കുട്ടികളും. ഓ, എന്റെ ആശാനെ, ഇന്ന് ഞങ്ങള് കാണാൻ പോകുന്നുണ്ട്. അങ്ങയെ എല്ലാരും കൂടി എടുത്തിട്ട് പൊതിക്കാൻ പോകുന്നത്. വേണ്ട ആശാനെ, പോകാം ആശാനെ, അതാണ് നമുക്ക് നല്ലത് ആശാനെ. അടിച്ചു നിന്റെ അണപ്പല്ല് ഞാൻ. വിവരം കേട്ട വിഡി. എന്റെ പ്രിയ കൂട്ടുകാരെ, എൻജിയുടെ സൂപ്പർ ടാലന്റ് കാണാൻ നിങ്ങൾ എല്ലാവരും തയ്യാറായിക്കൊള്ളോ. ഞാനാണ് മൈക്കൽ, ഞാൻ പാടും സൂപ്പർ ഗാനം, എന്നെ വെല്ലാൻ ആളില്ല. നിവാസികളെ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പ്രവാസി മുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഗുരു, പാട്ട് പാടിയാൽ സാധാരണ കയ്യടിയാണ് കിട്ടാറ്, എന്നാൽ പാട്ട് പാടി ഇടി കിട്ടുന്നത് ഇവര് മാത്രമാണ്. ഗുരു, എന്തെങ്കിലും ഒന്ന് ചെയ്യ്, കാര്യം എന്തൊക്കെയാണെങ്കിലും ശരി, അദ്ദേഹം ഞങ്ങളുടെ ആശാനാണ്. മനസ്സിലായി ഗുരു, അങ്ങ് തുടങ്ങിക്കൊള്ളൂ. Thank you. Bye. Tata, bye bye. Butchka butchka. Hello
ഷിക്കാരി, അതായത് ഷിക്കാരി ശംഖു. ഞാനാണ് മൈക്കൽ ലാൽ. നല്ലൊരു വാർത്ത പറയട്ടെ, നിന്റെ ഷോയ്ക്കായി ഏതെങ്കിലും ഡാൻസിങ് ചെയ്യുന്ന അനിമൽ വേണോ എങ്കിൽ എന്റെ കയ്യിലുണ്ട് ഒരു അടിപൊളിയായുള്ള കരടി. ആ അതെ അതെ, അതൊരു ഫേമസ് ആണ്. എങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഉടൻ തന്നെ വന്നു കൊള്ളോ. എഴുതിക്കോ പറയാം. ഈ കാഴ്ച കണ്ട് എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തിളക്കുകയാണ്. ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം എത്ര പ്രേമത്തോടെ സന്തുഷ്ടരായിരിക്കുന്നുവോ അതുപോലെ മനുഷ്യരും ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാകില്ല ഈ ലോകത്ത് യുദ്ധം. ജവാൻ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി, പക്ഷേ എം ജെക്ക് ഒട്ടും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. ഞാനാണ് ശിക്കാരി ശംഖു. എന്റെ ദൃഷ്ടിയിൽ നിന്ന് ആരും തന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഞാനാണ് മൈക്കൽ ലാൽ. എനിക്ക് ഇഷ്ടപ്പെട്ട നിറം ചുമപ്പ്. അത് കൊള്ളാം, എന്റെ വിദ്യ തുടങ്ങാൻ പോകുന്നു. റെഡി? യെസ് യെസ് റെഡി, സ്റ്റഡി, ഗോ. ഞാനാണ് മൈക്കൽ. ഓഹോ, ഇത്രയും വൃത്തികെട്ട ശബ്ദം ഞാൻ കേട്ടിട്ടേ ഇല്ല. ആ കരടി പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അല്ലെങ്കിൽ ഇവന്റെ ഈ പാട്ട് കേട്ട് എന്റെ പണി തീരുമെന്നാ തോന്നുന്നേ. ഓ, ഉടൻ തന്നെ വരൂ എന്നെ കാണാൻ. വെയിറ്റ് മിസ്റ്റർ കരടി, അറ്റാക്ക്. ഗുരു, ഇതെന്റെ കൂട്ടുകാരൻ കരടിയുടെ ശബ്ദമാണ്. അവൻ ഏതോ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. എനിക്ക് അവനെ പോയി രക്ഷിക്കണം. നിർത്തൂ. ഇനിയാണ് കളി. ബിഷും ബിഷും. എം ജെ, നീ ചെയ്തതൊന്നും ശരിയല്ല. ഗുരു, ഗുരു, എനിക്ക് തോന്നുന്നു അപകടത്തിലാണ് മേജർ സാറേ. താളം കൊട്ടി പാടി ഗുരു, പോലെ നാട്യമാടി. ഭാലു ഭാലു ലുല്ലു 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 ഭാലു, ഒലെ
भोले बालों वाले भालू को बचा, शिकारी के जाल से इसे ले छुड़ा। लुलुलुलुलु भालू भालू, लुलुलुलुलु भालू, लुलुलुलुलु भालू भालू, लुलुलुलुलु भालू। ओहो 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 ओहो, अरे ओहो ओहो, ये म्यूजिकल भालू है, अरे एमजे बड़ा चालू है, बनाने भालू को उल्लू ये खुश है हो रहा। लुलु 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 भालू भालू, लुलु 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 भालू, लुलु 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 भालू भालू, लुलु 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 भालू भालू। മനസ്സിലാക്കും ഗുരു, അങ്ങ് കാരണം എനിക്കൊരു നല്ല കൂട്ടുകാരനെ കിട്ടിയിരിക്കുകയാണ്. ആരെതിർത്താലും നമ്മൾ തോൽക്കില്ല, സൗഹൃദം നമ്മുടെ എങ്ങും പോകില്ല. ഇതിന് ഞാൻ കാരണമല്ലടാ എന്റെ പോലെ, ഇതൊരു ടീം വർക്ക് അല്ലേ. എന്റെ കൂട്ടുകാരന്റെ പെങ്ങളുടെ ആന്റിയുടെ മകൻ രാജിന്റെ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നന്നായിട്ട് സുരക്ഷ നൽകണം. മേജർ സാർ, ഞങ്ങൾ വെറും രണ്ടുപേരല്ലേ ഉള്ളൂ. അങ്ങയുടെ കൂട്ടുകാരന്റെ ആന്റിയുടെ പെങ്ങളുടെ മകൻ രാജിന് ഇത്രയും വലിയ ഫാക്ടറിക്കകത്ത് എങ്ങനെയാ സെക്യൂരിറ്റി നൽകാൻ കഴിയുക? ചേട്ടാ, എന്റെ ചക്കരയെ നീ ഇങ്ങനെ മണ്ടത്തരങ്ങളൊന്നും പറയലടാ. മേജർ സാറേ, ഞങ്ങൾ സുർത്താൽ നഗറിലെ മറ്റുള്ള ജനങ്ങളെ പോലെ രാജിന്റെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിനായി നിങ്ങളെ സഹായിക്കുന്നതാണ്. രാജിന് വൈകിട്ട് വരെ ആയിരക്കണക്കിന് ബിസ്ക്കറ്റ് നിർമ്മിക്കേണ്ടതാണ്. അതിൽ നിന്നും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പോലും പുറത്തു പോയാലും ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. മേജർ സാറേ, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഇവിടുന്ന് ഒരു ബിസ്ക്കറ്റ് പോലും പുറത്തേക്ക് പോവുകയില്ല. ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് പോലും പുറത്തേക്ക് പോവുകയില്ല. ബോലെ, യു ഇഡിയറ്റ്, നീ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് തന്നിരിക്കുന്നു. മേജർ സാറേ, ഞങ്ങളെ ഒന്ന് വിശ്വസിക്കണം. ഞാൻ ഇവനെയും ബിസ്ക്കറ്റ് പാക്കറ്റിനെയും സുരക്ഷിതമായി നോക്കിക്കോളാം. ഒരു ബിസ്ക്കറ്റ് കാണാതെ ആയാലും നിങ്ങൾക്ക് ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാം. ഇത് ഞങ്ങളുടെ വാക്കാണ്. ശരി, എന്നാൽ മേജർ പോയിട്ട് യു ടേൺ അടിച്ച് തിരിച്ചിങ്ങ് വരാം. മേജർ യു ടേൺ, മേജർ പോകാനായി തയ്യാറായി കൊള്ളൂ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഫാക്ടറിയിൽ നിന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അടിച്ചു മാറ്റേണ്ടതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗുരുവും പോലെ ഇവിടെ നിന്നും പുറത്താകും. ഇതുപോലെ തന്നെയാണ് പെട്ടെന്ന് ജോലി ചെയ്യണം. 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ 100 പാക്കറ്റ് ബിസ്ക്കറ്റ് നിർമ്മിക്കണം. ബിഷം ബിഷം, ബിസ്ക്കറ്റ് പാക്കറ്റ് അടിച്ചു മാറ്റി ഞാൻ കൊടുക്കും ഗുരുവും പോലെക്കും. ഡിഷും ഡിഷും ബിഷം. ആരെങ്കിലും എന്നെ ഇവിടെ നിന്നും രക്ഷിക്കുന്നത് വരെ എനിക്ക് ഇതിനകത്തു നിന്നും രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും എന്നെ രക്ഷിക്കൂ, ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എം ജെ തീർച്ചയായിട്ടും പുറത്തേക്ക് വരും. എന്നാൽ അത് ഏത് ബട്ടണാണ്? ഇവിടെയാണെങ്കിൽ ഒരുപാട് ബട്ടണുണ്ട്. ഒരുപക്ഷെ ഇതായിരിക്കുമോ? ആ
എന്റെ ആശാനെ, മോഷണത്തിൽ എന്തായാലും അങ്ങ് സീറോ ആണ്. എന്നാൽ ഇതിലും അങ്ങ് സീറോ ആയി പോയല്ലോ. ആശാനെ, ഞങ്ങൾ ഇവിടുന്ന് ബിസ്ക്കറ്റ് പാക്കറ്റുകൾ മോഷ്ടിച്ചു, പുറത്തേക്ക് പോകാൻ വരൂ. കൂട്ടുകാരെ, എം ജെ ഇവിടെ എത്തിയത് ബിസ്ക്കറ്റ് പാക്കറ്റ് മോഷ്ടിക്കാനാണ്. അവനെ എങ്ങനെയെങ്കിലും നമ്മൾ തടഞ്ഞ് മതിയാവൂ. കേട്ടോ പോലെ, എം ജെയും അവന്റെ കൂട്ടാളികളും ബിസ്ക്കറ്റ് എങ്ങാനും മോഷ്ടിക്കുകയാണെങ്കിൽ നമ്മുടെ നാക്ക് കട്ട് ചെയ്യേണ്ടി വരുടാ. നാക്ക് കട്ട് ചെയ്താൽ അതിനുള്ള പ്രതിവിധി എന്റെ കയ്യിലുണ്ട്. ഇതാ സെലോ ടേപ്പ്, ഇത് കൊണ്ട് ഒട്ടിച്ചാൽ മതി. എടാ എന്റെ പോലെ, നീ എന്തിനാണ് ഈ സെലോ ടേപ്പ് കൊണ്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്? ഗുരു എല്ലാരും എന്നെ കണ്ട് വാതുറന്നു പോവുകയാണെന്ന് പറഞ്ഞു. അത് ഒട്ടിച്ചടയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് കൂടെ കൊണ്ടുവന്നത്. ഇനി ആരെങ്കിലും വാതുറന്നു പോയാൽ ഈ സെലോ ടേപ്പ് കൊണ്ട് ഞാൻ അവരുടെ വാമൂടി കെട്ടും. എടാ എന്റെ ചക്കരമോനെ പോലെ, നീ ഇതൊക്കെ ഒന്ന് കളയ്, എന്നിട്ട് വേഗം അവനെ നിർത്താനായിട്ട് വല്ല ഐഡിയ ഉണ്ടോന്ന് നോക്ക്. എടാ എന്റെ പോലെ, നീ എന്ത് കൊടുംചതിയാണ് ആയി ചെയ്തത്? ഗുരു അങ്ങല്ലേ എന്നോട് പറഞ്ഞത് ടോപ്പ് ആയിട്ട്, അതായത് ഉയരത്തിലായിരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങേ ഉയരത്തിലെത്തിച്ചത്. എടാ എന്റെ പോലെ, ഞാൻ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. അവരെ ഉടനെ പിടിക്കേ, വേഗം ചെല്ല. പറയും പോലെ ചെയ്യാം. ഈ ബട്ടണിൽ ലൈറ്റ് കത്തുകയാണല്ലോ. ഇപ്പൊ തന്നെ ഈ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്യാം. എടാ എന്റെ പോലെ, നീ എന്തിനാടാ ഇവരെങ്ങനെ ചാക്കില് കെട്ടി വെച്ചിരിക്കുന്നത്? എന്റെ ഗുരു അങ്ങനെ എന്നോട് പറഞ്ഞത് ഇവരെ പുറത്താക്കണമെന്ന്. അതുകൊണ്ടാണ് ഇവരെ ആദ്യം ഞാൻ ചാക്കിൽ കെട്ടിയത്. ഇനി ഇവരെ പുറത്തേക്ക് എടുത്ത് കളയാമല്ലോ അല്ലെ? എടാ ഞാൻ പറഞ്ഞത് ഫാക്ടറിയിൽ നിന്ന് പുറത്താക്കാനാണ്. നിങ്ങൾ വേഗം പോയിട്ട് ബിസ്ക്കറ്റ് നിർമ്മിക്ക്, കാരണം നമുക്ക് സമയമില്ല. കൊയ്യോ വേഗം ആകട്ടെ. വരൂ നമുക്കകത്തേക്ക് പോകാം. വേഗം വേഗം. ഇനി എം ജെ, അതായത് മൈക്കൽ ലാൽ ജയകൃഷ്ണൻ, ഈ ഫാക്ടറി മുഴുവൻ പൂട്ടുന്നതായിരിക്കും. എന്നാൽ അതിന് കാരണം ഗുരു പോലെ എന്ന് ഞാൻ വരുത്തി തീർക്കാം. എങ്ങനെ? ഓ എന്റെ ആശാനേ, എന്റെ ജോലി ഇപ്പൊ ചെയ്തു തീർക്കാൻ പോകുന്നത് ഈ പാവയാണ്. ഓ എന്റെ ആശാനേ, ഇത് അങ്ങയെ പോലെ ഒന്നും അല്ല, എന്തോ ഒന്ന് മിസ്സിംഗ് ആയിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, അങ്ങയെ പോലെ തന്നെ ഉണ്ട് ആശാനേ. ഞാൻ കഴുതയെന്നോ? വേഗം വേഗം കൂട്ടുകാരെ, ബിസ്ക്കറ്റ്സ് ഡെലിവറി കൊടുക്കാനുള്ള വാന് വന്നോണ്ടിരിക്കാണ്. പിന്നെ കേട്ടോ പോലെ, നീ എങ്ങാനും എം ജെയും അവന്റെ ഗാങ്ങിനെയും കാണുകയാണെങ്കിലേ അവരെ നീ നന്നായിട്ടൊരു പാഠം പഠിപ്പിക്കണം. മനസ്സിലായോ? അങ്ങ് പറയും പോലെ ഗുരു. എം ജെ, നീ ബിസ്ക്കറ്റ് പൊട്ടിക്കാനായിട്ട് വീണ്ടും വന്നോ, നിനക്ക് ഞാൻ നല്ലൊരു പാഠം ഇപ്പോൾ പഠിപ്പിച്ചു തരാം. എടാ എന്റെ പൊന്നു ചക്കര പോലെ, ഒന്ന് അടങ്ങടാ. എടാ അത് എം ജി അല്ല, അവന്റെ പാവയാടാ പാവ. നീ എന്താ ഈ കാണിച്ചത്? സാധനങ്ങൾ മുഴുവനും വെള്ളത്തിലാക്കി. ബോലെ എല്ലാ മെഷീനും നശിപ്പിച്ചിരിക്കുകയാണ്. മമ്മമിയ,
ഇപ്രാവശ്യം കണ്ടില്ലേ എം ജെയുടെ പ്ലാൻ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. അതെ, ഇനി ഗുരുവിന്റെ ഗാനവും ബോലെയുടെ നാട്യവും കൊണ്ട് മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ. ഹേ തകുതിമി തകുതിമി താളം കൊട്ടി പാടി ഗുരു, ബോലെ നാട്യമാടി. अरे एमजे एमजे की जोड़ी ने फैक्ट्री तोड़ी हम होना जाए फेल इनको सबक सिखाना के बच्चों का ये नहीं है खेल डिलीवरी नहीं की तो हो जाएंगे फ्लॉप पर अपने को होना है रे हिट 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 बिस्किट 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 ओ आटा गूंद 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 ओवन हॉट हॉट कर अरे बेक करके बिस्किट को तू पैकेट में भर ओ आटा गूंद 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 ओवन हॉट हॉट कर बेक करके बिस्किट को तू पैकेट में भर चल रन 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 नो टाइम टू सिट डोंट बी लेजी बिस्किट 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 अरे बिस्किट 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 ബോലെ നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. ഇടാ കലക്കിട ഇന്റെ ബോലെ മമ്മമിയ. പറഞ്ഞ സമയത്ത് തന്നെ ഗുരുവും ബോലെയും എല്ലാ ബിസ്ക്കറ്റുകളും നിർമ്മിച്ചിരിക്കുന്നു. ഇതിനായി മേജർ അവർക്ക് സല്യൂട്ട് ചെയ്യുന്നു. Major, salute, chino. Left, right, left. തിന്മകളെ അകറ്റി നിർത്തും ഞങ്ങൾ എന്നും, കാരണം നല്ലതിന് നമ്മൾ എപ്പോഴും സെക്യൂരിറ്റി ഗാർഡ്. എന്താ മനസ്സിലായോ? ചക്കര പോലെ ഇന്ന് നമുക്ക് എന്തായാലും ബോൺ ഫയർ ഇടണം. വേഗം വാ, ഫയർ ഇടാൻ വേണ്ടി നമുക്ക് കുറച്ച് വിറക് കഷ്ണങ്ങൾ കൊണ്ടുവരാം. തീർച്ചയായും ഗുരു. എത്ര കുളിർന്ന് കാറ്റാണ് അടിക്കുന്നത്, നല്ല രസമുണ്ട്. മേജർ സാർ, ഞാൻ അങ്ങയുടെ കാൽ കീഴിലുള്ള വിറകുകൾ പെറുക്കിയെടുക്കട്ടെ. ബോലെ, മേജറിന്റെ കാൽ കീഴിലുള്ള വിറക് കഷ്ണങ്ങൾ എടുക്കാൻ തയ്യാറായിക്കൊള്ളൂ. തയ്യാറായിക്കൊള്ളൂ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ബോലെ ജവാൻ, നീ എന്താണ് ഈ കാണിച്ചത്? നോക്കണേ ഗുരു, മേജർ സാർ ഇവിടെ അഭ്യാസങ്ങൾ കാണിക്കുകയാണ്. രക്ഷിക്കൂ, രക്ഷിക്കൂ. നമ്മളുടെ ഈ മേജർ സാർ എങ്ങനെയാണ് താഴേക്ക് വീണത്? മമ്മമിയ, ഇവരെല്ലാവരും താഴേക്ക് എങ്ങനെയാണ് വീണത്? ഇങ്ങനെ. രക്ഷിക്കടാ ഞങ്ങളെ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഓ വേഗം പോയി ഞങ്ങളെ രക്ഷിക്കാനായിട്ട് കയറെടുത്തു കൊണ്ട് വാ. വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരാം ഗുരു. എന്റെ അമ്മച്ചി, നമ്മുടെ വീടാണെങ്കിൽ ഇവിടുന്ന് ഒരുപാട് ദൂരത്തുമാണല്ലോ. എടാ, കാട്ടിലെവിടെങ്കിലും കയറി കിട്ടുമോ എന്ന് നോക്ക്. ഓടാ ഗുരു, കിട്ടിപ്പോയി കയർ. ഗുരു, ഞാൻ കയർ താഴേക്ക് എറിയാം, പിടിച്ചുകൊള്ളൂ. അനക്കൊണ്ട.
എടാ എടാ എന്റെ ചക്കനെ, ഇത് കയറല്ലടാ, ഇതാണ് കൊണ്ട പാപ്പാണടാ. ഗുരു, അങ്ങ് പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ് കയർ അങ്ങ് പിടിക്കാത്തത്? എടാ എന്റെ ചക്കരെ, ഞങ്ങൾ എങ്ങനെയാടാ ഇത് പിടിക്ക? ഇതാണടാ ഞങ്ങൾ പിടിക്കാൻ പോകുന്നത്. പണി കിട്ടി. കയറില്ലാതെ മുകളിലേക്ക് വരാൻ സാധിക്കുമെങ്കിൽ പിന്നെ എന്തിനാ എന്നോട് കയറെടുത്തോണ്ട് വരാൻ പറഞ്ഞത്? എടാ എന്റെ പോലെ, ഇത് കയറല്ലടാ എന്റെ കുട്ടാ, ഇതാണ് ആനക്കൊണ്ട. കൊള്ളാമല്ലോ, സിനിമയിൽ കാണുന്ന ആനക്കൊണ്ട. എനിക്കിതിന്റെ അടുത്ത് നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങാൻ പറ്റുമോ? എടാ ചക്കരെ, ഓടിക്കോ, അല്ലെങ്കിൽ ആകും നമ്മൾ അതിന്റെ ലാഞ്ച്. എടാ അതിനെ ഇട്ടിട്ട് ഓടി വാടാ എന്റെ ചക്കരെ. മനുഷ്യന്മാർ അപകടകാരികളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ വട്ടന്മാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ എന്റെ മുട്ടകളെ അടകാക്കാൻ പോവുകയാണ്. ഇവരുടെ കാര്യം പിന്നെ നോക്കാം. വിഷം വിഷം, ആനക്കൊണ്ട എങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീരുമായിരുന്നു നമ്മുടെ പണി. എന്നാൽ ആ ആനക്കൊണ്ട പേടിച്ച് അങ്ങോട്ട് പോയി. ഓ എന്റെ ആശാനെ, അത് തീർച്ചയായിട്ടും അങ്ങയുടെ ഈ വൃത്തികെട്ട മുഖം കണ്ടിട്ട് ഓടിപ്പോയതായിരിക്കും. നമുക്കിപ്പോൾ തന്നെ ഈ മുട്ടകളെല്ലാം പൊട്ടിച്ച് തിന്നാം. എന്നാൽ ഈ മുട്ട എന്തിനാണ് ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നത്? വൈ വൈ എന്റെ പൊന്നു മുട്ടേ. എനിക്ക് തോന്നുന്നു അതിനു പോലും പാശാന്റെ മുഖം ഇഷ്ടമല്ല എന്നാണ്. ഇതല്ല അനാക്കോണ്ടയുടെ മുട്ടയാണ്. നിനക്ക് എങ്ങനെ അറിയാം? ഓ അങ്ങോട്ട് നോക്ക്. എന്റെ മുട്ട, എന്റെ കൊച്ചുകുട്ടൻ അനക്കൊണ്ട. എനിക്ക് ഞാനിതാ എത്തിപ്പോയി. എനിക്ക് ആ മുട്ട എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. ഓ എന്റെ ആശാനെ, ഇതുപോലത്തെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഞങ്ങൾ രണ്ട് കൈയും പൊക്കി. കൈയടിക്കാൻ വേണ്ടി തോന്നുന്നുണ്ട് അല്ലേ? അല്ല, തല്ലാൻ തോന്നുകയാണ്. ഓ ആശാനെ, എന്റെ കൊച്ചുകുട്ടൻ അനക്കൊണ്ട മനുഷ്യന്മാരുടെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. നീ പേടിക്കണ്ട, എനിക്ക് നിന്റെ കരച്ചിലിന്റെ ശബ്ദം ഇവിടുന്ന് തന്നെ കേൾക്കാം. ഈ മുട്ടക്കള്ളന്മാരെ ഞാൻ ഒരിക്കലും വിടില്ല. എടാ എന്റെ ബുദ്ധിശൂന്യമായ എന്റെ പോലെ, നിനക്ക് കയറിനും ആനക്കൊണ്ടയ്ക്കും വ്യത്യാസം അറിഞ്ഞില്ലടാ. ഞാൻ ആലോചിച്ചു ഗുരു, എന്നാൽ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാണ്. അതാടാ ഇത്രയും വലിയ പ്രശ്നം വരാൻ കാരണം. നീ എന്താടാ വിചാരിച്ചത്? ഇതാണ് അനക്കൊണ്ട വരുന്നത് ഫിലിമിൽ മാത്രമാണ്, കാട്ടിലല്ലല്ലോ. എടാ എന്റെ ചക്കരെ, അത് കാട്ടിലുള്ളത് കൊണ്ടാണ് അതിനെ വെച്ച് അവർ ഫിലിം എടുക്കുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഗുരു. എനിക്ക് തോന്നുന്നത് അനക്കൊണ്ട ഇവിടെ നിന്ന് പോയെന്നാണ്. ഇത് ഗുരുവിന്റെ ബാഗാണ്, ഇതിന്റെ അകത്ത് ഈ മുട്ടയെ വെക്കാം. ബാക്കി പണി അനക്കൊണ്ട തന്നെ കൊടുത്തു കൊള്ളും, കലക്കി കൊള്ളാം.
ബോലെ ഇന്ന പിടിച്ചോ നിന്റെ ബാഗ്. വളരെ നന്ദി എം ജെ. നീ ഇതിന്റെ ഉള്ളിൽ അനക്കൊണ്ടയുടെ മുട്ടയൊന്നും ഇട്ട് വെച്ചിട്ടില്ലല്ലോ അല്ലേ? ഞാൻ വെറുതെ നിന്നോട് തമാശ പറഞ്ഞതാ. വരൂ ഇപ്പോൾ അനക്കൊണ്ട മുട്ടയുടെ മണം പിടിച്ച് ഇവരുടെ പുറകെ തന്നെ പോകും. പിന്നെ ഇവർക്ക് കാട്ടിൽ നിന്ന് പുറത്തു പോവുക വളരെയധികം പ്രയാസമായിരിക്കും. എന്റെ കുട്ടി അനക്കൊണ്ടയുടെ മണം ഈ ദിശയിൽ നിന്നാണ് വരുന്നത്. അവൻ അകലെ പോയിരിക്കാൻ സാധ്യതയില്ല. ഗുരു, അനക്കൊണ്ട നമ്മോട് ക്ഷമിച്ചെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മെ കെട്ടിപ്പിടിക്കുന്നത്. എടാ ചക്കരെ, അത് നിന്നെ കെട്ടിപ്പിടിച്ചതല്ലടാ, നമ്മുടെ മരിഞ്ഞു തെറിക്കാണ്. ഇങ്ങനെ മുറിക്കാൻ നമ്മളുടെ പണി അങ്ങ് തീരും. എന്റെ കുട്ടി അനക്കൊണ്ടയെ തിരിച്ചതാ. അനക്കൊണ്ടയുടെ വയറ്റിനകത്ത് കുക്കർ ഉണ്ടെന്ന് തോന്നുന്നു. കേട്ടില്ലേ വിസിലടി ശബ്ദം? എടാ, അത് വിസിലിന്റെ ശബ്ദമല്ല, ദേഷ്യം കൊണ്ട് അതിന്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദമാണ്. മമ്മിയ, അനക്കൊണ്ട നമ്മളുടെ പണി ഇവിടെ തന്നെ തീർക്കുന്നതായിരിക്കും. നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുക? ഇക്കിളിളക്കി ഇക്കിളിളക്കിയാൽ ആരും തന്നെ പിടിവിട്ടു പോകും. പിന്നെ ഇതിന്റെ കാര്യം പറയാനുണ്ടോ? വേണ്ട വേണ്ട, ഇക്കിളി കൂട്ടരുത്, എനിക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. എന്റെ ബോലയുടെ ബുദ്ധിയും ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. വേഗം വേഗം ഇക്കിളി കൂട്ടേ. രക്ഷപ്പെട്ടിരിക്കുന്നു അവർ എല്ലാം. എടാ നീ ഒന്നും മിണ്ടാതിരിക്കെ, ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ ഗുരു. ഗുരു, ഞാനല്ല, ഈ മരമാണ് അനക്കുന്നത്. ചക്കരെ അടങ്ങിയിരിക്കെ, അല്ലെങ്കിൽ കുന്നിന്റെ പുറത്തുനിന്ന് താഴെ വീഴും. മതിയാക്ക്. എടാ എന്റെ പോലെ, നിന്റെ ബാഗിന്റെ അകത്ത് എന്തോ ഉണ്ടടാ, അതാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിന്റെ ബാഗ് ഒന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. മേജർ, ഇതിനെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നോക്കിയപ്പോൾ മനസ്സിലായി ഇത് അനക്കൊണ്ടയുടെ മുട്ടയാണ്. മമ്മിയാം, ബോലയുടെ ബാഗിൽ ഈ മുട്ട ആരാണ് വെച്ചത്? മമ്മിയാം, ഈ ബാഗ് നമ്മുടെ എം ജെ ആണ് ബോലേക്ക് കൊടുത്തത്.
ഇതിനൊക്കെ കാരണം അവൻ തന്നെയാണ്. അവൻ നമ്മെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ മുട്ട നമ്മുടെ അടുത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ഈ മുട്ട ഉടൻ തന്നെ തിരിച്ചു കൊടുക്കണം. ഓ എന്റെ ആശാനെ, ഈ മുട്ട അവരെ തിരിച്ചു കൊടുത്താൽ അനാക്കൊണ്ട് അവരെ വെറുതെ വിടും. അത് അത്ര പെട്ടെന്നൊന്നും സംഭവിക്കില്ല. എം ജെ മുട്ടയും കൊണ്ട് രക്ഷപ്പെടുകയാണ്. അവനെ പിടിക്ക്. ഓ എന്റെ ആശാനെ, ഇതാ നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നിർമ്മിച്ച മുട്ട. ഇത് അവർക്ക് കൊടുത്തിട്ട് ഒറിജിനൽ നമ്മുടെ കയ്യിൽ വെക്കാം. മര്യാദക്ക് അനക്കൊണ്ട് ഇവിടെ മുട്ട തിരിച്ചു തന്നേക്കേ. അതില്ലെങ്കിൽ ഞങ്ങള് കൊടുക്കോടാ. താഴെ വീഴുമ്പോലെ വീഴുന്ന ഈ മുട്ട ഇവിടെ തന്നെ ഇട്ടേക്കാം. ഗുരു, മുട്ട കിട്ടിപ്പോയി. കേട്ടാ എം ജെ, എന്നാലും ആ മുട്ട ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് തിരിച്ചു തന്നല്ലോടാ. ആദ്യം ഈ ഡ്യൂപ്ലിക്കേറ്റ് മുട്ടയെ പൊട്ടിക്ക്, എങ്കിലേ കൺഫ്യൂഷൻ മാറുകയുള്ളൂ. എന്റെ മുട്ട പൊട്ടിക്കാൻ ഞാൻ നിങ്ങളെ ഒരിക്കലും സമ്മതിക്കില്ല. ഓ എന്റെ ആശാനേ, അങ്ങയുടെ ഐഡിയ കലക്കി. യഥാർത്ഥ മുട്ട ഇപ്പോൾ നമ്മുടെ കയ്യിലാണ്. എന്നാൽ അനക്കൊണ്ട് കരുതും സുർത്താൽ നഗറിലെ ജനങ്ങളെല്ലാം അതിന്റെ മുട്ട പൊട്ടിച്ചുവെന്ന്. അവരെ അത് വെറുതെ വിടുകയുമില്ല. നീ കാരണമാണ് ആനക്കൊണ്ട ഞങ്ങളെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ഗുരു, ആനക്കൊണ്ടയ്ക്ക് കൈയൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മളെ പിഴിഞ്ഞെടുക്കുക? നീ ഒന്ന് അടങ്ങിയിരിക്കടാ പോലെ, ഒന്നും ഇണ്ടാതിരിക്കി. ഇപ്പൊ നമ്മൾ ഇവൻ ചെയ്ത തെറ്റിന് വേണ്ടി അവരെ ശിക്ഷിക്കണം. എന്നോട് ക്ഷമിക്കൂ, ഇന്ന പിടിച്ചു അതിന്റെ യഥാർത്ഥ മുട്ട. എടാ, ഇനി ഇത് കിട്ടിയിട്ട് എന്താടാ കാര്യം? അനക്കൊണ്ട ഇപ്പോ നമ്മോട് വല്ലാത്ത ദേഷ്യത്തിലാണ്. അത് അടുത്ത് വന്നു കഴിഞ്ഞാ പിന്നെ ഒരു അക്ഷരം പോലും നമ്മെ സംസാരിക്കാൻ അനുവദിക്കത്തില്ല. ഉടൻ തന്നെ അതിനെ കണ്ട് ബാപ്പ് പറയണം. മനസ്സിലായോ? വരൂ, ഞാൻ അതിന്റെ കൂടെ എവിടെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ മിണ്ടാതെ അവിടേക്ക് വന്ന് ഈ മുട്ട അവിടെ വച്ചാൽ പിന്നെ പ്രശ്നം തീർന്നോ? ഇത് കൊള്ളാടാ ചക്കരെ, ആദ്യമായിട്ടാണ് നീ നല്ലൊരു ഐഡിയ പറഞ്ഞിരിക്കുന്നത്. വാ ബോലെ. ഗുരു, മുട്ടയുടെ ഡ്രസ്സിൽ അങ്ങ് മുട്ടയെ പോലെ തന്നെ ഉണ്ട്. അല്ല, നമ്മൾ എന്തിനാണ് ഈ ഡ്രസ് ഇട്ടിരിക്കുന്നത്? എടാ എന്റെ പോലെ, കാരണം ആ അനക്കൊണ്ട നമ്മളെ തീർച്ചയായിട്ടും മനസ്സിലാക്കും. ഒരു പക്ഷേ നമ്മുടെ രൂപം കണ്ടാൽ അത് തീർച്ചയായിട്ടും നമ്മളെ തിന്നും. പക്ഷെ ഈ ഡ്രസ് നമ്മളെ സുരക്ഷിതമാക്കും. വാ, ഈ മുട്ട നമുക്ക് അതിന്റെ വീട്ടിലെ കൊണ്ടുപോയി വെക്കാം. ദാ നോക്ക്, എന്റെ അമ്മേ, ഇതെന്താണ് ചക്കരെ? ഇതിന്റെ ഈ ഒരു മുട്ട മാത്രമല്ലടാ, ഒരുപാട് മുട്ട ഇതാ ഇട്ട് വെച്ചിരിക്കുന്നു. മുട്ടയാണോ അതോ ബോക്സറാണോ? വേഗം പോകാം പോലെ.
എടാ പോലെ വേഗം വാ, നമ്മള് വീണ്ടും കൊടുക്കുമെന്നാ തോന്നുന്നേ. ആ അനക്കോട്ട വേഗത്തിൽ ഇതാ ഇങ്ങോട്ടാണ് വരുന്നത്. എടാ പോലെ, അത് വേറൊന്നും കൊണ്ടല്ലടാ, അനക്കൊണ്ടയുടെ ചൂട് കാരണമാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അയ്യോ എന്റെ കുട്ടികളെ, നിങ്ങൾ ഇവിടെ നിങ്ങോട്ടാ പോകുന്നത്? നേരത്തെ തന്നെ ഒരു കുട്ടി നഷ്ടപ്പെട്ടു, ഇനി നിങ്ങൾ കൂടെ നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. എടാ എന്റെ പോലെ, ഉരുണ്ടു പോക്കിനി ഒരിക്കലും നടക്കുകയില്ല. നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാം. ഇവർക്ക് എങ്ങനെയാണ് കാല് വെച്ചത്? ഇത് മുട്ടയെല്ലാം മനുഷ്യരാണ്. ഇവരെന്റെ ബാക്കിയുള്ള മുട്ടയും മോഷ്ടിക്കാൻ വന്നിരിക്കുകയാണ്. ഇനി ഇവരെ ഞാൻ വെറുതെ വിടില്ല. ഞങ്ങൾ പറയുന്നത് കേൾക്കൂ ഞങ്ങളുടെ അരക്കൂട്ട ചേച്ചി, നിങ്ങൾ എന്ത് കരുതുന്നുവോ സംഭവം അങ്ങനെയല്ല. ഒരു മിനിറ്റ് ഞങ്ങൾ പറയുന്നത് കേൾക്ക്. നിങ്ങളുടെ മുട്ട തിരിച്ചു തരാൻ വേണ്ട ഞങ്ങൾ വന്നത്. മുട്ട ഞങ്ങളല്ല, ആ എംജിയാണ് മോഷ്ടിച്ചത്. നോക്ക്, നിങ്ങളുടെ മുട്ട വളരെ സുരക്ഷിതമായിട്ടാണ് ഉള്ളത്. ഗുരു, ഇതിന് നമ്മുടെ ഭാഷ അറിയില്ലെന്ന് തോന്നുന്നു. മുകളിൽ നിന്നും ഇതിന്റെ പ്രഷർ കുക്കർ വീണ്ടും വിസിലടിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുക? വേറെ വഴിയില്ല പോലെ. എപ്പോഴും ചെയ്യുന്നത് പോലെ പാട്ടും നൃത്തവും തുടങ്ങേണ്ടത് തന്നെയാണ് പോലെ. തക്തിൻ തകതിൻ താളം കൊട്ടി പാടെ ഗുരു പോലെ നാട്യമാടി. ഗുരു, ഞാൻ അനക്കൊണ്ടയ്ക്ക് ഒരു പണി കൊടുത്തു. അനക്കൊണ്ട ചേച്ചി, ഇനി എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? കൂടാതെ നോക്കൂ, നിങ്ങളുടെ മുട്ടകൾ ഇവിടെ സുരക്ഷിതമായിട്ടുണ്ട്. ചുട്ടു മുട്ടു രാജു പാച്ചു ശശി, അല്ല എല്ലാ മുട്ടകളും ഇവിടെ ഉണ്ടല്ലോ. എന്റെ കുട്ടികളെല്ലാം തന്നെ സുരക്ഷിതരാണ്. നന്ദിയുണ്ട്.
നിങ്ങളാണ് എന്റെ മുട്ടകളെ രക്ഷിച്ചത്. ഒരു കാര്യം മനസ്സിലായി, മനുഷ്യന്മാർ മൃഗങ്ങളുടെ ശത്രുക്കളല്ല, നല്ല കൂട്ടുകാരാണ്. ഗുരുബോലെ എല്ലാവരും ചേർന്ന് സല്യൂട്ട് ചെയ്യണം. സല്യൂട്ട് ചെയ്യോ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് സല്യൂട്ട് റൈറ്റ് സല്യൂട്ട് ലെഫ്റ്റ് സല്യൂട്ട് റൈറ്റ് സല്യൂട്ട്. ായ അനക്കൊണ്ടയും നമ്മോടൊപ്പം ചേർന്നാൽ നല്ലവനായി തീരുക തന്നെ ചെയ്യും. ആരെയും നമ്മൾ ദ്രോഹിക്കുകയില്ല, എല്ലാവർക്കും നമ്മൾ നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ.